നമസ്കാരം. പല കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ നമുക്ക് വളരെ താല്പര്യമാണ്. പ്രത്യേകിച്ച് നാം ഒത്തിരി കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്നവയെക്കുറിച്ച്. എന്താണ് അതിൻ്റെ രഹസ്യം? അത് എങ്ങനെയാണ് ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ അറിയാൻ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. പണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബം. അതേ രാജകീയ പ്രൗഢി അവർ ഇപ്പോഴും ജീവിതത്തിനൊപ്പം ചേർത്ത് വെക്കുന്നു. അപ്പോൾ ബ്രിട്ടനിലെ രാജ്ഞിയുടെ ഭക്ഷണം എങ്ങനെയായിരിക്കും? സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന സംശയം തന്നെയാണിത്. പൊതുജനങ്ങളുടെ ഊഹാപോഹങ്ങളൊക്കെ പലതും വലുതുമായിരിക്കും. ക്യൂൻ എലിസബത്ത് രാജ്ഞി എന്തായിരിക്കും കഴിക്കുന്നത്? എന്നാൽ രാജ്ഞിയുടെ ഭക്ഷണക്രമം വളരെ സിമ്പിളാണെന്നാണ് ക്യൂൻ എലിസബത്തിൻ്റെ ഷെഫ് പറയുന്നത്. രാജ്ഞിയുടെ ഷെഫ് ഡാരൻ മക്ഗ്രാഡി രാജ്ഞിയുടെ ഭക്ഷണശീലത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലാണ്. ഇദ്ദേഹം രാജ്ഞിയുടെ ഭക്ഷണശീലത്തെക്കുറിച്ച് ഒരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഈറ്റിംഗ് റോയലി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. 11 വർഷം ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ഷെഫായിരുന്നു 58-കാരനായ മക്ഗ്രാഡി. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈവനിങ് ടീ എന്നിങ്ങനെയാണ് രാജ്ഞിയുടെ ഭക്ഷണക്രമം. രാവിലെ ലഘുഭക്ഷണമായി ചായ, ബിസ്ക്കറ്റ്, ഒരു ബൗൾ സീരിയൽ എന്നിവയായിരിക്കും കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഗ്രിൽഡ് ചിക്കൻ, വേവിച്ച ചീര, സുക്കിനി, അങ്ങനെയായിരിക്കും രാജ്ഞിയുടെ ഭക്ഷണം. രാജ്ഞിക്ക് ഏറെ പ്രിയം ഗ്രിൽഡ് ചിക്കനും സാലഡുമാണ്. എന്നാൽ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം ഒരുതരം ബ്രെഡ് പോലെ വേവിച്ച കുക്കിയായ സ്കോൺസും ജാമുമാണ് ക്യൂൻ എലിസബത്തിന് ഏറെ ഇഷ്ടം. സവാളയുടെയും വെളുത്തുള്ളിയുടെയും മണത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ രാജ്ഞി അത് കഴിക്കാറില്ലെന്നാണ് മക്ഗ്രാഡി പറയുന്നത്. കൊട്ടാരത്തിലെ അടുക്കളയിൽ 20 ഷെഫുമാരുണ്ട്. ഭക്ഷണം കഴിച്ചാൽ രാജ്ഞി അഭിപ്രായം നേരിട്ട് പറയാറില്ലെന്നും ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുറിക്കുമെന്നാണ് കുക്ക് പറയുന്നത്. രാജ്ഞിക്കൊപ്പം നിരവധി ടൂറുകളിൽ പങ്കെടുത്തിട്ടുള്ള മക്ഗ്രാഡി 5 അമേരിക്കൻ പ്രസിഡന്റുമാർക്കും ഭക്ഷണം വിളമ്പി. ഡയാന രാജകുമാരിയുടെ കാലത്തും ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.